ഹൈ മജാമാരെ, ഈ കാണുന്ന ഒരു അപ്ലിക്കേഷൻ ഇന്ന് നമ്മൾ ക്ലോൺ ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് വാങ്ങുന്ന സമയത്ത് ഈ ഒരു അപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് ഒരുപാട് ആളുകൾക്ക് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ലഭ്യമായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഈ സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്യുക എന്നതിനെക്കുറിച്ച് പല ആളുകൾക്കും ഒരു ധാരണയില്ല. അങ്ങനെ അല്ലാത്ത ആളുകൾക്ക്, അതിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്കാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ അപ്ലിക്കേഷനെ കുറിച്ച് ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് വാച്ചുമായി കണക്ട് ചെയ്യുക എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ നേരെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് അലോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ അക്കൗണ്ട് നമ്പർ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി കമ്പനി ചോദിക്കും. സൈൻ ഇൻ ചെയ്യാനാണ്. നമുക്കിവിടെ താഴെ തന്നെ ഡയറക്റ്റ് ലോഗിൻ എന്ന് കാണാൻ സാധിക്കും. നമ്മളിവിടെ ഡയറക്റ്റ് ലോഗിൻ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഡയറക്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും. ഇവിടെ താഴെ നമുക്ക് ഒരു നമ്പർ താഴെ പോകണത് കാണാൻ വേണ്ടി സാധിക്കും. അത് സീറോ ആവുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സീറോ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കൺഫേം കൊടുത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നിക്നെയിമും ഏജ് കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി വരും. അത് കൊടുക്കണം എന്നുള്ള ആൾക്കാർക്ക് കൊടുക്കാം. ജസ്റ്റ് നമ്മളിവിടെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ നമുക്ക് സേവ് സക്സസ്ഫുള്ളി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ മൈൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നാണ് നമുക്ക് ഒരു വാച്ച് നമ്മൾ പെയർ ചെയ്യേണ്ട ആദ്യത്തെ കടമ്പ നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു വാച്ചിൽ നമ്മൾ ഏത് വാച്ചാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ വാച്ചിൽ നിന്ന് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ബ്ലൂടൂത്തിൻ്റെ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക, അതായത് ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫോണിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആണോ എന്നുള്ളത് നോക്കുക. ഫോണിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ മുകളിൽ സെർച്ച് ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും. ഈ സെർച്ച് ഡിവൈസ് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. സെർച്ച് ഡിവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സെർച്ചിങ്ങിന് വരും. ഇവിടെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ഒരു വാച്ചിൻ്റെ മോഡൽ നമ്പർ MC67. അപ്പോൾ ഈ ഒരു MC67 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ ജസ്റ്റ് ആ ഒരു MC67 ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിവിടെ വരും MC67 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നമ്മളവിടെ ഒന്ന് കണക്റ്റിങ്ങിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമുക്കിവിടെ പെയർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് പെയർ കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് രണ്ട് പെർമിഷൻസ് കാര്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ എത്ര പെർമിഷൻ വന്നാലും നമ്മൾ അതിൽ അലോ കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മതി, നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വാച്ച് നമ്മൾ ഈ ഒരു പുതിയൊരു അപ്ലിക്കേഷനുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അപ്ലിക്കേഷൻ കൂടുതലായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണെന്നെങ്കിൽ നമുക്കിവിടെ ബ്രേസ്ലെറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് എക്യുപ്മെന്റ്, മെസ്സേജ് നോട്ടിഫിക്കേഷൻ. ഈ മെസ്സേജ് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ അപ്ലിക്കേഷനാണ് അതിൻ്റെ എല്ലാം എനബിൾ ആയിട്ടാണ് കാണുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് മാത്രം നിങ്ങൾ എനബിൾ ആക്കിയിടുക. മറ്റേതല്ല നിങ്ങൾ നിങ്ങൾക്ക് ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കിയിടുക. അങ്ങനെ ഓഫ് ആക്കി നമുക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ചിൻ്റെ ബാറ്ററി ലൈഫ് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓൺ ആക്കിയിടാം. നമുക്ക് അലാറം സെറ്റ് ചെയ്യാം, അതുപോലെ റിമോട്ട് കൺട്രോൾ, സെൽഫി, സ്ലീപ്പ് മോണിറ്ററി, ഓട്ടോമാറ്റിക് ഹാർട്ട് റേറ്റ് മെഷർമെന്റ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ നമ്മൾ ലഭിക്കുന്നുണ്ട്. ഡയൽ പണ്ടിന്റെ താഴത്തെ ഓപ്ഷനിൽ നമുക്ക് ഈ താഴത്തെ ഏറ്റവും താഴത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് സെലക്ട് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓൺ ഫോട്ടോസ് നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാം. അതിലെ കളേഴ്സ് കാര്യമ്പോൾ ടൈമിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമുക്ക് ചേഞ്ച് ചെയ്ത് താഴെ സേവ് ആണ് യൂസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ ഫോട്ടോ വെക്കുന്നത് അത് നമുക്ക് വാൾപേപ്പർ ആക്കിയിട്ട് നമുക്ക് ഡയലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു അപ്ലിക്കേഷൻ കമ്പനി പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്ക് ഈ അപ്ലിക്കേഷനിലെ ഫസ്റ്റ് ഹെൽത്ത്, നമുക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു അപ്ലിക്കേഷൻ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് ഡാറ്റ ഉണ്ട്. അപ്പോൾ അതിലും നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയൊരു ഡാറ്റ പാക്ക് ഡീറ്റെയിൽ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൂവ്മെൻറ്, നമ്മളെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മച്ചാമാരെ, ഈ ഒരു അപ്ലിക്കേഷൻ ഇപ്പം എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ വാച്ചിലുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ഗുഡ് ബൈ.